ഏവർക്കും എൽഷ്രദായ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് എക്കണോമിക്സ് ക്ലാസ്സാണ് എടുക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്സ് ആണ് ഇത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അപ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ കാർഡിനൽ യൂട്ടിലിറ്റി അതുപോലെ തന്നെ ഓഡിനൽ യൂട്ടിലിറ്റി ഈ ഒരു കൺസെപ്റ്റൊക്കെ എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ്സുകൾ നിരീക്ഷിക്കുക പ്ലസ് ടു ബേസിലുള്ള ആ ഒരു തിയറി ആണ് ഈ ഒരു പറയുന്നത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ക്ലാസ്സുകളിൽ ഉള്ള എക്കണോമിക്സിലെ ടോപ്പിക്സിനെ ബേസ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ്സുകൾ നിരീക്ഷിക്കുക ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അതിൻ്റെ ഒരു മലയാളം വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ഉപഭോക്ത പെരുമാറ്റ സിദ്ധാന്തം ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തമാണ് കൺസ്യൂമറിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഒരു മാർക്കറ്റിൽ ഒരു കൺസ്യൂമർ എങ്ങനെയാണ് പെരുമാറുന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി ഓഡിനൽ യൂട്ടിലിറ്റി എന്നെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ കൺസ്യൂമർ ബിഹേവിയർ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഒരു മാർക്കറ്റിലുള്ള ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെയാണ് അതായത് അയാൾക്ക് ലഭിക്കുന്ന ഒരു വരുമാനത്തിൽ നിന്ന് അയാളുടെ നമ്മൾ എന്തിനാണ് ഒരു സാധനം വാങ്ങിക്കുന്നത് ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലേ നമ്മൾ ഏത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ട് അപ്പോൾ ഒരു കൺസ്യൂമർ അതായത് ഒരു ഉപഭോക്താവ് തനിക്ക് ലഭ്യമായ വരുമാനത്തിൽ നിന്ന് അയാൾക്ക് ആവശ്യമായ സാധനങ്ങൾ മാക്സിമം അയാളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാണ് ഇവിടെ അപ്പോൾ ഈ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ട് അയാൾ അയാളുടെ ആവശ്യ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്രമാത്രം അയാളിൽ നിന്ന് സംതൃപ്തി കിട്ടാൻ പറ്റുന്നു അത്രയും സാധനങ്ങൾ അയാള് പർച്ചേസ് ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം അങ്ങനെ അയാൾക്ക് ലഭ്യമായ വരുമാനം വെച്ചിട്ട് അയാൾ എത്ര സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങൾ അയാൾ എടുക്കേണ്ടതായുണ്ട് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഒരു മാർക്കറ്റിലുള്ള ആ ഒരു കൺസ്യൂമറിൻ്റെ ആ ഒരു പെരുമാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത് കൺ അതാണ് ഇതിൽ പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ പറയുന്നത് അതിൽ ആ ഒരു ഇതിനെ വിശദീകരിച്ചിട്ടുള്ള പറയുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും അതായത് ഒരു ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്നൊരു സംതൃപ്തി ആ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓടിനൽ യൂട്ടിലിറ്റി അതെന്താന്ന് നമുക്ക് വിശദീകരിക്കാം അതായത് ഒരു നിശ്ചിത സമയത്തും ഒരു നിശ്ചിത വിലയ്ക്കും എത്ര സാധനങ്ങളാണ് താൻ വാങ്ങേണ്ടത് എന്ന് ഓരോ ഉപഭോക്താവും തീരുമാനിക്കേണ്ടതുണ്ട് അതായത് അയാൾക്ക് ലഭ്യമായ വരുമാനത്തിൽ നിന്ന് എത്ര സാധനങ്ങളാണ് ഈ ഒരു സമയത്ത് താൻ പർച്ചേസ് ചെയ്യണമെന്ന് ഓരോ ഉപഭോക്താവും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ കാർഡിനൽ യൂട്ടിലിറ്റി ഓർഡിനൽ യൂട്ടിലിറ്റി അപ്പോൾ നമുക്ക് എച്ച് എസ് എ സിലബസിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഏതാണ് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക കാർഡിനൽ അനാലിസിസ് ആരുടെയാണ് ആൽഫ്രഡ് മാർഷലിൻ്റെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് വൺവേഡായി ചോദിക്കാൻ വളരെ സാധ്യതയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആരുടെയാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ ആണ് ഓർത്ത് വയ്ക്കുക കാർഡിനൽ അനാലിസിസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൽഫ്രഡ് മാർഷലിൻ്റെ ആണ് മറന്നു പോകരുത് നോട്ട് കുറിച്ചിടുക വൺ വേഡ് ക്വസ്റ്റിനിൽ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് കാർഡിനൽ അനാലിസിസ് ആരുടെയാണ് ആൽഫ്രഡ് മാർഷലിൻ്റെയാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റിയുടെ മലയാളം ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങളവിടെ എഴുതി വെക്കൂ ഒരു നോട്ട് കുറിച്ചെടുക്കുക പ്രത്യേകിച്ച് എക്കണോമിക്സ് ക്ലാസ്സിൽ നിങ്ങളൊരു നോട്ട് തയ്യാറാക്കുക തന്നെ വേണം കാരണം നമുക്കൊരുപാട് കാര്യങ്ങൾ എന്താണ് മലയാളം ടേംസിലാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് ടേംസ് നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം എച്ച് എസ് സെയിൽ മലയാളത്തിലാണ് ചോദിക്കുക അപ്പം അതുകൊണ്ട് അതിൻ്റെ മലയാളം വേർഡ് മീനിങ് അറിഞ്ഞിരിക്കണം അപ്പം കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സംഖ്യാന ഉപയുക്തത എന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സംഖ്യാന ഉപയുക്തത എന്നാണ് അപ്പം നമ്മൾ പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി ആരുടെയാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ എന്ന് പറഞ്ഞു അതിനു മുമ്പ് യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് പറയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വൺ സാറ്റിസ്ഫൈയിങ് ദ പവർ ഓഫ് ദ കമ്മോഡിറ്റി വൺ സാറ്റിസ്ഫൈയിങ് ദ പവർ ഓഫ് ദ കമ്മോഡിറ്റി ആണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതായത് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ കഴിവിനെയാണ് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ അയാളുടെ ആ ഒരു വാണ്ടിനെ അയാളുടെ ഒരു ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കമ്മോഡിറ്റിയുടെ ആ ഒരു കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്ന് പറയുന്നത് ഉപയുക്തത എങ്ങനെയാണ് മുഖ്യം മുഖ്യമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയാണ് അല്ലേ ഒരു വ്യക്തിയെ ആശ്രയിച്ചാണ് അതിൻ്റെ ഉപയുക്തത ഉപഭോക്താവിൻ്റെ മാനസികാവസ്ഥയോ വികാരങ്ങളോ ആശ്രയിച്ചിരിക്കും ഇത് അല്ലേ അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വൺ സാറ്റിസ്ഫൈയിങ് ദ പവർ ഓഫ് ദ കമ്മോഡിറ്റി അതായത് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ കഴിവിനെയാണ് ഉപയുക്തത എന്ന് പറയുന്നത് എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഒരു മാമ്പഴം ഇഷ്ടമുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക അപ്പം ഈ ഒരു മാമ്പഴം കഴിക്കുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ലഭിക്കുന്നൊരു സംതൃപ്തിയുണ്ട് അപ്പോൾ ആ മാമ്പഴം കഴിക്കുകയാ കഴിക്കുക വഴി അയാൾക്ക് ലഭിക്കുന്ന ആ ഒരു സംതൃപ്തി അതിനെയാണ് എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പം അയാൾക്കൊരു സംതൃപ്തി കൊടുക്കാൻ ഈ മാമ്പഴത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വൺ സാറ്റിസ്ഫയിങ് ദ ആ ഒരു ആഗ്രഹം അയാളുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ അതിനൊരു സംതൃപ്തി കൊടുക്കാൻ ഈ മാമ്പഴത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉപയുക്തത അപ്പോൾ ആ ഒരു വൺ സാറ്റിസ്ഫയിങ് ദ പവർ ഓഫ് ദ കമോഡിറ്റിയാണ് എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്ന് പറയുന്നത് ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി അഥവാ സംഖ്യാന ഉപയുക്തത എന്നതിൽ പറയുന്നത് ആൽഫ്രഡ് മാർഷലിൻ്റെ ആണ് ആ ഒരു കൺസെപ്റ്റ് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ക്യാൻ ബി കാർഡിനലി മെഷേർഡ് യൂട്ടിലിറ്റി നമുക്ക് കാർഡിനലി മെഷർ ചെയ്യാൻ കാർഡിനലി മെഷർ ചെയ്യാൻ വെച്ചാൽ എന്താണ് ആ നമുക്കതിനെ നമ്പർ കൊടുത്തിട്ട് ആ ഒരു ഇത്ര യൂട്ടിലിറ്റി ഒരു വസ്തുവിൽ നിന്ന് കിട്ടിയെന്ന് നമ്പറിൽ കണക്ക് ചെയ്യാം അതായത് കണക്ക് കൂട്ടാം എന്നാണ് പറയുന്നത് ഒരു മാങ്ങയിൽ നിന്ന് ഇപ്പോൾ ഇത്ര യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറയാമെന്നാണ് എന്ത് ആര് പറഞ്ഞത് ആൽഫ്രഡ് മാർഷൽ അതായത് ഇപ്പോൾ ഒരാൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു മാമ്പഴം കൊടുത്തു അയാൾക്ക് ഒരു ആപ്പിൾ കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ പറയാം മാമ്പഴത്തിന് അയാൾക്ക് ഇത്ര യൂട്ടിലിറ്റി കിട്ടി ഇത്ര നമ്പർ അല്ലെങ്കിൽ ആപ്പിളിൽ നിന്ന് ഇത്ര നമ്പർ യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറയാമെന്നാണ് ആര് പറയുന്നത് ആൽഫ്രഡ് മാർഷൽ പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ഒരു വസ്തുവിൽ നിന്ന് ഇത്ര യൂട്ടിലിറ്റി കിട്ടിയെന്ന് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുമോ ഒരു അക്കത്തിൽ നമുക്ക് എവിടെയെങ്കിലും എഴുതി വയ്ക്കാൻ പറ്റുമോ ഇല്ല എങ്കിലും ഇത് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞൊരു കൺസെപ്റ്റാണ് എന്താ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ യൂട്ടിലിറ്റി ക്യാൻ ബി കാർഡിനലി മെഷേഡ് കാർഡിനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉപഭോക്താവിൻ്റെ സംതൃപ്തി എണ്ണൽ സംഖ്യകൾക്ക് അനുസൃതമായി അളക്കാൻ കഴിയുമെന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ ആര് പറയുന്നത് ആൽഫ്രഡ് മാർഷൽ പറയുന്നത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റിൽ നിന്ന് അറുപത് യൂണിറ്റ് ഉപയുക്തത കിട്ടി എന്ന് പറയാനും കഴിയുന്നു നമുക്ക് തന്നെ അറിയാൻ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഓരോ വസ്തു കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ലഭിച്ച ആ ഒരു സംതൃപ്തി നമുക്ക് എവിടെയെങ്കിലും നമ്പറിൽ എഴുതി വയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ് പറയുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി കാർഡിനലി മെഷുവേർഡ് എന്താ അതിൻ്റെ അർത്ഥം ഉപഭോക്താവിൻ്റെ സംതൃപ്തി എണ്ണൽ സംഖ്യ കൊണ്ട് അളക്കാൻ കഴിയും എന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് അത് ആരുടെ തീറയാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ കൺസെപ്റ്റാണ് എന്താ യൂട്ടിലിറ്റി ഇങ്ങനെ എണ്ണൽ സംഖ്യ കൊണ്ട് അളക്കാൻ കഴിയുന്നത് ഇപ്പം കാർഡിനലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ കാർഡിനലി യൂട്ടിലിറ്റി എന്താണ് യൂട്ടിലിറ്റി എണ്ണൽ സംഖ്യ കൊണ്ട് അളക്കാൻ കഴിയും അത്രയുള്ളൂ അത് ആരുടെ തീയറിയാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ തീയറിയാണ് അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ അതിന് അറുപത് യൂണിറ്റ് സംതൃപ്തി കിട്ടിയെന്ന് പറയാൻ കഴിയും ഇത്രയേ ഉള്ളൂ അടുത്തത് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി കൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കാരണം നമുക്ക് വൺ വേഡ് ആണ് പക്ഷെ എന്താണ് തിയറി അറിഞ്ഞാൽ മാത്രമേ വൺ വേർഡ് ക്വസ്റ്റൻ ആയാലും എഴുതാൻ പറ്റുള്ളൂ അതാണ് എക്കണോമിക്സിൽ നമുക്ക് തിയറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലാതെ വെറുതെ വൺവേഡ് ക്വസ്റ്റിൻസ് അങ്ങനെ മനപ്പാടം പഠിച്ചു വെക്കാൻ പറ്റില്ല തിയറി അറിഞ്ഞാൽ മാത്രമാണ് ഇതെന്ന് ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അടുത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം ഓർഡിനൽ യൂട്ടിലിറ്റീനെ ക്രമ ഉപയുക്തത എന്നാണ് മലയാളത്തിൽ ക്രമ ഉപയുക്തത ഇവിടെ എന്താ പറയുന്നത് യൂട്ടിലിറ്റി കനോട്ട് ബി കാർഡി മെഷേർഡ് യൂട്ടിലിറ്റിയെ ഒരു ഒരിക്കലും എന്താണ് നമ്പറ് വെച്ച് നമുക്ക് അളക്കാൻ കഴിയില്ല പക്ഷെ എന്ത് ഇവർ പറയുന്നത് എന്താണ് റാങ്ക് ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് എണ്ണൽ സംഖ്യകളില്ലാതെ മുൻഗണനാ പ്രകാരം അളക്കുന്ന ഉപയുക്തതയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മുൻഗണന എന്ന് പറയുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും അത് വസ്തുനിഷ്ഠമാണ് അതിനാൽ സാധനങ്ങളെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്നിങ്ങനെ ശ്രേണീകരിക്കുക അതായത് റാങ്ക് ചെയ്യാം എന്നാണ് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാം എന്താണ് ഒരാൾക്ക് മാമ്പഴവും അതേപോലെ തന്നെ ആപ്പിൾ അങ്ങനെ പലതരം ഫ്രൂട്ട്സുകൾ കൊടുക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ഇയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഒരാൾ സ്വാഭാവികമായിട്ട് ആദ്യം കഴിക്കുക അല്ലേ അപ്പം നമുക്കിങ്ങനെ റാങ്ക് ചെയ്യാം അയാൾക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടിയത് മാമ്പഴത്തിൽ നിന്നാണ് രണ്ടാമത് അയാൾക്ക് ഒരു ഇടുതൽ ചാൻസ് കിട്ടിയത് ഏതിൽ നിന്നാണ് ആപ്പിളിൽ നിന്നാണ് മൂന്നാമത് അയാൾക്ക് ഓറഞ്ചിൽ നിന്നാണ് എങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലാതെ ഇത്ര നമ്പർ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കാൻ പറ്റില്ല ഏതിൽ നിന്നാണോ അതായത് എണ്ണൽ എണ്ണൽസംഖ്യകളല്ലാതെ റാങ്ക് ചെയ്യുക അത് ഒന്നാമത്തേതിൽ നിന്നാണ് ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് അല്ലെങ്കിൽ രണ്ടാമത്തേതിൽ നിന്നാണ് ഇത്ര സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ പ്രോഡക്റ്റ് അതായത് ഒരൊറ്റ മാമ്പഴം തന്നെയാണെങ്കിൽ കൂടി നമുക്കിങ്ങനെ അതിന് റാങ്ക് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കഴിച്ചപ്പോൾ ആ ഇത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അത് നമ്പർ ഒന്നുമില്ല അവിടെ റാങ്ക് ചെയ്യുകയാണ് മാത്രമേ ഉള്ളൂ അപ്പോൾ മനസ്സിലായോ എണ്ണൽ സംഖ്യകളില്ലാതെ മുൻഗണനാ പ്രകാരം അളക്കുന്ന ഉപയുക്തതയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാരാണ് ഈ ഓർഡിനൽ യൂട്ടിലിറ്റി ആരുടെയാണ് ജെ ആർ ഹിക്സിൻ്റെയും അലൻ്റെയാണ് ഓർത്ത് വയ്ക്കുക ജെ ആർ ഹിക്സും അലനുമാണ് ഓഡിനൽ യൂട്ടിലിറ്റി അഥവാ ക്രമ ഉപയുക്തതയുടെ വക്താക്കള് ക്രമ ഉപയുക്തത ആ ഒരു തിയറി ആരുടെയാണ് ജയ ആർ ഹിക്സ് ആൻഡ് അലൻ്റെയാണ് പിന്നെ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞു എന്താണ് നമ്പറിൽ അല്ലെ ആ ഒരു കാർഡിനൽ മെഷർ ചെയ്യാം എന്ന് പറഞ്ഞു എണ്ണൽ സംഖ്യ കൊണ്ട് അനുസ്യതമായിട്ട് അളക്കാൻ കഴിയുമെന്ന് പറഞ്ഞു പിന്നെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഈ ഉപയുക്തതയുടെ അളവുകളെ മൊത്തം ഉപയുക്തത സീമാന്ത ഉപയുക്തത എന്നൊക്കെ പറയുന്നുണ്ട് അതായത് മൊത്തം ഉപയുക്ത പറഞ്ഞ ടോട്ടൽ യൂട്ടിലിറ്റി സീമാന്ത ഉപയുക്തത എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റിയാണ് അതെന്താണെന്ന് പറഞ്ഞുതരാം മൊത്തം ഉപയുക്തത പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക വസ്തുവിൻ്റെ സാധ്യമായ എല്ലാ യൂണിറ്റുകളുടെയും ഉപഭോഗത്തിൽ നിന്ന് ലഭിക്കുന്ന മൊത്തം സംതൃപ്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് അഞ്ച് മാമ്പഴം കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ ഇയാൾക്ക് ഈ അഞ്ച് മാമ്പഴത്തിൽ നിന്ന് ലഭിച്ച ലഭിച്ചൊരു സംതൃപ്തിയുണ്ട് അല്ലേ ആദ്യത്തെ മാമ്പഴം കഴിക്കുമ്പോൾ അതുപോലെ രണ്ടാമത്തെ കഴിച്ച് അങ്ങനെ അഞ്ച് മാമ്പഴവും കഴിക്കുമ്പോൾ ആൾക്ക് മൊത്തത്തിലൊരു അയാളുടെ ആ ഒരു സംതൃപ്തിയുടെ അളവുണ്ട് അതാണെന്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മൊത്തം ആ ഒരു അഞ്ച് ഇത് കഴിച്ചപ്പോഴും കിട്ടിയ ഒരു സംതൃപ്തിയാണ് എന്ത് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് അടുത്തത് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ ആ കൺസെപ്റ്റുകളൊന്നും ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ കൂടി ഇതിനോടൊപ്പം വരുന്ന ആ കൺസെപ്റ്റുകളാണ് എന്ത് ടോട്ടൽ യൂട്ടിലിറ്റി അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി അതൊക്കെ അറിഞ്ഞിരിക്കണം ഈ തിയറിയുടെ തന്നെ ഭാഗമാണ് അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് മലയാളത്തിൻ്റെ സീമാന്ത ഉപയുക്തത എന്നാണ് എഴുതി വയ്ക്കുക മാർജിനൽ യൂട്ടിലിറ്റി എം യു എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം മാർജിനൽ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ടി യു എന്നാണ് കൊടുത്തിട്ടുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി എം യു അതിൻ്റെ അർത്ഥം എന്താണ് മലയാളം വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ സീമാന്ത ഉപയുക്തത എന്നാണ് സീമാന്ത ഉപയുക്തത അതായത് തന്നിരിക്കുന്ന സാധനത്തിൻ്റെ ഒരു യൂണിറ്റ് കൂടി ഉപയോഗിക്ക് നിന്ന് ലഭിക്കുന്ന അധിക ഉപയുക്തതയാണത് മനസ്സിലായോ അതായത് ഇപ്പോൾ ഒരാൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാമ്പഴത്തെ കുറിച്ചാണ് പറയുന്നത് അയാൾ ആദ്യത്തെ ഒരു മാമ്പഴം കഴിച്ചു അപ്പോൾ അയാൾക്കൊരു ഒരു സംതൃപ്തി ലഭിച്ചിട്ടുണ്ട് രണ്ടാമത് രണ്ടാമതയാളൊരു മാമ്പഴം കൂടെ കഴിക്കുമ്പോൾ എന്താണ് അയാൾക്ക് കുറച്ചുകൂടെ സംതൃപ്തി കൂടുതൽ ലഭിക്കുന്നുണ്ട് അല്ലേ ആദ്യത്തെ മാമ്പഴത്തുനിന്ന് ഇത്ര സംതൃപ്തി ലഭിച്ചു രണ്ടാമത്തെ മാമ്പഴത്തുനിന്ന് പിന്നെയും അയാൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് അയാൾ ഒരു മാമ്പഴം കഴിക്കുമ്പോൾ എന്താണ് മൂന്നാമത്തെ മാമ്പഴത്തിൽ നിന്നും അയാൾക്ക് കുറച്ച് സംതൃപ്തി ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ അധിക യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴും അയാൾക്ക് ലഭിക്കുന്ന ആ സംതൃപ്തിയാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ടോട്ടൽ യൂണിറ്റി പറഞ്ഞ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം ഉപയോഗിച്ചതിൻ്റെയാണ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് എന്താണ് ഓരോ അളവ് കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴും ആ കൂടുതൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംതൃപ്തിയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലൊരു ആഹാര പദാർത്ഥം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രൂട്ട്സ് തന്നെ എടുക്കാം ഇപ്പോൾ ഒരു ആപ്പിൾ അയാൾ കഴിക്കുകയാണ് ആദ്യത്തെ ഒരു ആപ്പിൾ അയാൾ കഴിക്കുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് ലഭിച്ച യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒന്ന് വിചാരിക്കുകയാണ് ഒരു പത്ത് യൂണിറ്റ് യൂട്ടിലിറ്റി അയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി എത്ര തന്നെയാണ് പത്ത് തന്നെയാണ് വീണ്ടും അയാൾ രണ്ടാമതൊരു ആപ്പിൾ കൂടി കഴിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അയാൾക്ക് അത് അതായത് രണ്ടാമത്തെ ആപ്പിളാണ് ആദ്യത്തെ ആപ്പിളിൽ നിന്ന് അയാൾക്ക് പത്ത് യൂണിറ്റ് സംതൃപ്തി ലഭിച്ചു പക്ഷേ രണ്ടാമത്തെ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ അത്ര തന്നെ കിട്ടാൻ സാധ്യതയുണ്ടോ ആദ്യത്തെ ആ ഒരു വിശപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കൊതി തോന്നുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന സംതൃപ്തി രണ്ടാമത് കഴിക്കുമ്പോൾ അത്ര അളവിൽ കിട്ടുന്നില്ല അപ്പോൾ എന്താണ് ഒരു എട്ട് യൂണിറ്റ് ആണ് നിന്ന് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യത്തേതിൽ നിന്ന് പത്ത് യൂണിറ്റ് ലഭിച്ചെങ്കിൽ രണ്ടാമത്തിൽ നിന്ന് എട്ട് യൂണിറ്റ് ആണ് ലഭിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഒരു അധിക യൂണിറ്റ് കൂടി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഏതാണ് എട്ട് ആണ് പക്ഷെ അത് ടോട്ടൽ യൂണിറ്റ് നോക്കുമ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ പത്തും പിന്നത്തിൽ നിന്ന് ലഭിച്ച എട്ടും കൂടി കൂട്ടുമ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റി പറയുക അപ്പോൾ പതിനെട്ടായിരിക്കും ഞാനൊരു ടേബിൾ വഴി വിശദീകരിക്കുക അല്ലാതെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ഒരു ടേബിൾ തരാം അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിളൊന്നും നോക്കൂ അതായത് ഒരൊറ്റ പ്രോഡക്റ്റിനെ തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു ആപ്പിളാണ് എടുക്കുന്നതെങ്കിൽ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു മാമ്പഴമാണ് ഏതാണ് പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ആദ്യത്തെ ഒരു യൂണിറ്റ് അയാൾ കഴിക്കുമ്പോൾ അയാൾക്ക് എന്താണ് ടോട്ടൽ യൂണിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി പത്ത് ലഭിച്ചിട്ടുണ്ട് മാർജിനൽ യൂട്ടിലിറ്റി അവിടെ എത്ര തന്നെയാണ് പത്ത് തന്നെയാണ് ആ ഒരൊറ്റ ആപ്പിളിൽ നിന്ന് അയാൾക്ക് ലഭിച്ച ടോട്ടൽ യൂട്ടിലിറ്റി തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ അയാൾ വീണ്ടും ഒന്നുകൂടെ ഒരു അതായത് രണ്ടെണ്ണം അവിടെ കഴിക്കുമ്പോൾ ടോട്ടൽ യൂണി യൂട്ടിലിറ്റി പതിനെട്ടാവുന്നുണ്ട് എന്നാൽ മാർജിനൽ യൂട്ടിലിറ്റി നോക്കൂ എട്ടാണ് അല്ലേ അടുത്തൊരു പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ആദ്യത്തേതിൽ നിന്ന് ലഭിച്ചാൽ അത്രയും സംതൃപ്തി കിട്ടുമോ ഇല്ല അങ്ങനെ അങ്ങനെ നോക്കണേൽ മൂന്നാമത്തെ കഴിക്കുമ്പോൾ അയാൾക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടിയത് എത്രയാണ് ആറ് അപ്പോൾ ഈ ഈ പത്തും എട്ടും ആറും കൂടി കൂട്ടുമ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഇരുപത്തി നാല് വരുന്നത് ഇങ്ങനെ അയാൾ ഓരോ അധിക പ്രോഡക്റ്റ് കഴിക്കുമ്പോഴും ആ അധിക പ്രോഡക്റ്റിൽ നിന്ന് അതായത് ആ അധികത്തിൽ നിന്നോ ആ എക്സ്ട്രാ ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു യൂട്ടിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ ഇയാൾക്ക് നിങ്ങൾക്ക് ഒരു ആ ഒരു ടേബിളിൽ കാണാം ആറാമത്തെ പ്രോഡക്റ്റ് എത്തുമ്പോഴേക്കും എന്താണ് മാർജിനൽ യൂറ്റി യൂട്ടിലിറ്റി പൂജ്യമായി കഴിഞ്ഞു നമുക്ക് തന്നെ അറിയാം ഒരു സാധനം കൂടുതൽ കൂടുതൽ കഴിക്കുമ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കത് വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ എന്താണ് അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവുന്നത് കാണാം അതായത് ഏത് ഏതൊരു വസ്തുവാണെങ്കിലും അത് കൂടുതൽ കഴിച്ചു വന്നപ്പോൾ അയാൾക്ക് എന്തായി മാറി അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആയി കഴിഞ്ഞു പിന്നെ അവിടെ എന്താണ് ഏഴാമത്തെ ആ ഒരു അതും കൂടെ അയാൾ ഉപയോഗിക്കുമ്പോൾ ഏഴാമത്തെ ആ ഒരു വസ്തു ഏതാ വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുമ്പോൾ അയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി കുറയുന്നത് കണ്ടു ഇരുപത്തിയെട്ടായി മാറി കാരണം മാക്സിമത്തിൽ എത്തി നിന്നിട്ട് പിന്നെ അടുത്തതും കൂടെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി ഇരുപത്തി എട്ടായി മാറി മുപ്പതിൽ നിന്ന് ഇരുപത്തി എട്ടായി മാറി അതുവഴി എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് രണ്ടായി ഇവിടെ പറഞ്ഞ കാര്യം ആറാമത്തെ യൂണിറ്റിൻ്റെ ഉപഭോഗം കഴിയുമ്പോൾ തന്നെ മൊത്തം ഉപയുക്തത എത്രയാണ് പരമാവധിയിലെത്തി നമുക്ക് മനസ്സിലാവും അതായത് ആ ആറാമത്തെ ആ ഒരു പ്രോഡക്റ്റ് വഴിയുമായുള്ള ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലാണ് നിൽക്കുന്നത് അതിന് ശേഷം മൊത്തം ഉപയുക്തത കുറയുമ്പോൾ സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആവുകയും ചെയ്യുന്നു ഒരു പ്രത്യേക സാധനത്തിൻ്റെ ഉപഭോഗത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സീമാന്ത ഉപയുക്തതകളുടെയും ആകെ തുകയാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് അതായത് ഓരോ അധിക പ്രോഡക്റ്റ് കഴിക്കുമ്പോഴും നമുക്കറിയാം ഓരോന്നും ഓരോരോ സംതൃപ്തി അതായത് ആദ്യത്തേന്ന് പത്ത് കിട്ടിയെങ്കിൽ അടുത്തുനിന്ന് എട്ട് കിട്ടുന്നു പിന്നത്തുനിന്ന് ആറ് കിട്ടുന്നു പിന്നത്തുനിന്ന് നാല് കിട്ടുന്നു പിന്നത്തേന്ന് രണ്ട് കിട്ടുന്നു അപ്പോൾ ഇതിനൊക്കെ കൂടി ടോട്ടൽ കൂട്ടിയിട്ടാണ് എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതായത് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് അപ്പം എന്താണ് മൊത്തം ഉപയുക്തത എന്താണ് സീമാന്ത ഉപയുക്തത എന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈ ഒരു പട്ടികയിൽ കാണാൻ സാധിക്കും അതായത് സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്ന പ്രവണതയാണ് കാണിക്കുന്നത് അല്ലേ ഓരോ അധിക പ്രോഡക്റ്റ് കൂടുതൽ ഉപയോഗിക്കുമ്പോഴും എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇവിടെ ഇതിന് കാരണം ഉപഭോക്താവിൻ്റെ യൂണിറ്റുകളുടെ ഉപഭോഗം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അയാൾ വീണ്ടും വീണ്ടും ഓരോന്നോരോന്ന് ഒന്നല്ല പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അയാളത് ഭക്ഷി എന്ന് ചരിക അപ്പോൾ എന്താണ് അധിക യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അയാളുടെ ഉപഭോഗം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതെന്താണ് പൂജ്യത്തിലെത്തുകയും പിന്നീട് നെഗറ്റീവായി തീരുകയും ചെയ്യുന്നു അപജയ സീമാന്തത ഉപയുക്ത നിയമമാണ് ഇത് പിന്തുടർന്നത് അതായത് ലോ ഓഫ് ഡിമിനീഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അപജയ സീമാന്ത ഉപയുക്ത നിയമമാണ് ഇവിടെ പിന്തുടരുന്നത് ഉപഭോക്താവ് ഒരു പ്രത്യേക സാധനത്തിൻ്റെ കൂടുതൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അധിക യൂണിറ്റുകളുടെ സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരികയും അതേസമയം മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം സ്ഥിരമായി നിർത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ അപജയ സീമാന്ത ഉപയുക്ത നിയമത്തിൽ പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റിയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണ് ക്രമ ഉപയുക്തതയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രമ ഉപയുക്തതയാണ് ഇവിടെ എന്താ പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ മുൻഗണ അതായത് എണ്ണൽ സംഖ്യകളിലില്ലാതെ മുൻഗണനാപ്രകാരം അളക്കുന്ന ഉപയുക്തതയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അഥവാ ക്രമ ഉപയുക്ത അതായത് റാങ്ക് ചെയ്യാം അതിനെ എഴുതാല്ലാതെ ഒന്നിൽ നിന്ന് ഇത്ര സംതൃപ്തി ലഭിച്ചു എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള മുൻഗണനകൾ സ്വാഭാവികമായിട്ട് എന്താണ് വസ്തുനിഷ്ഠമാണെന്ന് പറഞ്ഞു അത് അതിനാൽ സാധനങ്ങളെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്ന് പറഞ്ഞ് റാങ്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് എന്തിൽ ഓർഡിനൽ യൂട്ടിലിറ്റി ഓർഡിനൽ യൂട്ടിലിറ്റി ആരുടെയാണ് അഥവാ ക്രമോപയുക്ത ആരാ ആരാ ആരുടെ തിയറിയാണത് ജെ ആർ ഹിക്സിൻ്റെയും അലണ്ഠ്യമാണ് പിന്നെ ഈ ഒരു ഓർഡിനൽ യൂട്ടിലിറ്റിയിലുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത് ഇൻഡിഫറൻസ് കർവ് അഥവാ ഉദാസീനത വ്യക്ത വക്രം അല്ലെങ്കിൽ നിസ്സംഗതാവക്രം എന്നൊക്കെ പറയും നിസ്സംഗതാവക്രം അഥവാ ഉദാസീനതാവക്രമൊക്കെ എന്തിനാണ് ഈ ഒരു ഓർഡിനൽ യൂട്ടിലിറ്റിയിലുള്ള വിശദീകരണമാണ് ഇൻഡിഫറൻസ് കെർവ് അനാസ് അനാലിസിസ് ഏതിലാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാസ് അനാലിസിസിലുള്ളതാണ് എന്താ ഇൻഡിഫറൻസ് കർവ് നമുക്ക് കുറിച്ചൊരു ഞാൻ വിശദീകരിച്ച് തരാം എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം കാരണം ഈ ഓർഡിനൽ യൂട്ടിലിറ്റിയും കാർഡിനൽ യൂട്ടിലിറ്റിയൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടേംസുകളെല്ലാം തന്നെ നമ്മൾ നോക്കി പോകണം ഏതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആ ഒരു കൺസെപ്റ്റില് വരുന്നതാണ് എന്ത് ഇൻഡിഫറൻസ് കർവ് അഥവാ ഉദാസീനതാ വക്രം എഴുതി വെക്കുക ഉദാസീനതാ വക്രം അല്ലെങ്കിൽ നിസ്സംഗതാ വക്രം അപ്പോൾ ഈ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ ചേർന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് നിസ്സംഗതാവക്രം അല്ലെങ്കിൽ ഉദാസീനതാവക്രം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഞാനത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറയുമ്പോഴാണ് എക്കണോമിക്സിലെ കാര്യങ്ങൾ കൂടുതൽ പിടികിട്ടാൻ എളുപ്പം ഇവിടെ പറഞ്ഞാൽ എന്താണ് ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ ചേർന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് നിസ്സംഗതാവക്രമെന്ന് പറയുന്നത് അതായത് ഒരേ സംതൃപ്തി ലഭിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ ചേർത്ത് വരയ്ക്കുന്ന രേഖാചിത്രമാണ് നിസ്സംഗതാവക്രം ഇവിടെ എന്താണ് ഒരേ സംതൃപ്തി ലഭിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ ചേർത്ത് വരയ്ക്കുന്ന രേഖാചിത്രമാണ് നിസ്സംഗതാവക്രമെന്ന് പറയുന്നത് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് ഞാനൊരു ഗ്രാ ഗ്രാഫിൻ്റെ തന്നെ സഹായത്തോടെ തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ പിടികിട്ടും ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം അങ്ങനെയുള്ള ഭാഗത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു ഗ്രാഫോട് കൂടി തന്നെ ഡിസ്കസ് ചെയ്യാം ഇനി ഇവിടെ പറയുന്നത് റിവീൽഡ് പ്രിഫറൻസ് തിയറിയാണ് അതായത് കാർഡനൽ യൂട്ടിലിറ്റി ഓർഡിനൽ യൂട്ടിലിറ്റി പിന്നെ റിവീൽഡ് പ്രിഫറൻസ് തിയറിയാണ് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല എങ്കിലും ഒന്ന് പറയാം റിവീൽഡ് പ്രിഫറൻസ് തിയറി ആരുടെയാണ് പോളെ സാമുവെൽസൻ്റെയാണ് പോളെ സാമുവെൽസൻ്റെയാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി റിവീൽഡ് പ്രിഫറൻസ് തിയറിൽ എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിലെ മാർക്കറ്റിൽ കൺസ്യൂമറിൻ്റെ ബിഹേവിയറ് സ്ട്രോങ് ആയിരിക്കും അതെന്തുകൊണ്ടാണ് അയാൾക്കറിയാം അയാൾക്ക് എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് അയാൾക്കൊരു ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് അയാൾ ആ ഒരു മാർക്കറ്റിൽ നിന്ന് പോയാൽ ചൂസ് ചെയ്യുക അപ്പോൾ അവിടെ എന്താണ് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ സ്ട്രോങ് ആണ് പിന്നെ അയാളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് ഇത്ര സാധനം പർച്ചേസ് ചെയ്യാം ഇന്ന സാധനമാണ് തനിക്ക് വേണ്ടതെന്ന് അയാൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട് അതാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ പറയുന്നുള്ളൂ ആരുടെയാണ് പോലെ സാമുവെൽസിൻ്റെയാണ് ഇനി ഇവിടെ നിങ്ങൾ നോക്കുമോ ബഡ്ജറ്റ് സെറ്റ് ബഡ്ജറ്റ് സെറ്റ് ആദ്യം തന്നെ ബഡ്ജറ്റ് എന്താണെന്ന് പറയാം അതായത് കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി ചിലവഴിക്കാൻ തൻ്റെ കൈവശം ലഭ്യമായിട്ടുള്ള വരുമാനത്തിന് ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നു അതായത് ഉപഭോക്താവിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള വരുമാനം അയാൾക്കൊരു സാധനം വാങ്ങിക്കാനും അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം വാങ്ങുന്നതിന് ചിലവഴിക്കാൻ തൻ്റെ കയ്യിൽ കൈവശമുള്ള വരുമാനത്തെയാണ് കൺസ്യൂമറിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ അതാണ് കൺസ്യൂമറിൻ്റെ ബജറ്റ് ഇനി ബജറ്റ് സെറ്റ് എന്താണെന്ന് നോക്കാം ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ദ ബജറ്റ് സെറ്റ് മീൻസ് ദ സെറ്റ് ഓഫ് ഓൾ കൺസ്യംഷൻ ബണ്ടിൽ ദറ്റ് ആ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഗിവൺ ഇൻ ഹിസ് ഹിങ്കം ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് അത് ബജറ്റ് എന്താന്നുള്ളതാണ് ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ഒരു കൂട്ടം ഉപഭോക്തൃ ബണ്ടിലുകളെ ബജറ്റ് സെറ്റെന്ന് പറയുന്നു ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ഒരു കൂട്ടം ഉപഭോഗ ബണ്ടിലുകളെ ബജറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നു അപ്പം അയാളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് വാങ്ങാൻ കഴിയാവുന്ന ഒരു കൂട്ടം ഉപഭോഗ ബണ്ടിലുകളെയാണ് എന്തെന്ന് പറയുന്നത് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന് നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങുവാൻ കഴിയുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളുടെയും കൂട്ടത്തെ ബജറ്റ് സെറ്റ് സെറ്റെന്ന് നിർവചിക്കാമെന്നാണ് പറയുന്നത് അതെന്ന് കൂടുതൽ മനസ്സിലാവാനായിട്ട് ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാനായിട്ട് നിങ്ങളൊക്കെ ഞാനൊരിത് പറഞ്ഞു നോക്കും അതായത് ഒരാളുടെ ഇൻകം ഒരു പന്ത്രണ്ട് രൂപയാണെന്ന് വിചാരിക്കുക ഒരാളുടെ ഇൻകം പന്ത്രണ്ട് രൂപയാണ് ഇപ്പോൾ ഗുഡ് വൺ എന്നൊരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നാലാണ് ഗുഡ് ടൂ പ്രൈസ് ടു ആണെന്ന് വിചാരിക്കുക അയാളുടെ ഇൻകം എത്രയാണ് പന്ത്രണ്ട് രൂപ ഇൻകമുള്ള ആൾ അപ്പോൾ അയാൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു വസ്തുവിൻ്റെ വില നാലും അടുത്ത വസ്തുവിൻ്റെ വില എത്രയാണ് രണ്ടാണ് അങ്ങനെയെങ്കിൽ അയാൾക്ക് അയാളുടെ വരുമാനം വെച്ച് ഇത് രണ്ടും അയാൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരാണിവിടെ കൺസ്യൂമറാണ് അപ്പോൾ ആ ഒരു ബണ്ടിലുകൾ അതായത് നിങ്ങളൊന്ന് നോക്കി നോക്കുമോ ആദ്യത്തേൽ പൂജ്യം പൂജ്യമാണ് കിടക്കുന്നത് അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഈ വരുമാനം വെച്ചിട്ട് രണ്ടും വാങ്ങിക്കാതിരിക്കാം അല്ലേ അതൊരു ബജറ്റ് സെറ്റ് അടുത്തേൽ പറയുന്നത് പൂജ്യം അതായത് അയാൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു മറ്റേ പ്രോഡക്റ്റ് വാങ്ങുന്നില്ല അടുത്തേലേതാണ് പൂജ അതായത് അയാളുടെ വരുമാനം വെച്ചാൽ അയാൾക്ക് എത്രത്തോളം വാങ്ങിക്കാം എന്നാണ് പറയുന്നത് എന്താണ് ഗുഡ് വൺ പ്രോഡക്റ്റ് അയാൾ ഒന്നും വാങ്ങുന്നില്ല ഗുഡ് ടു പ്രോഡക്റ്റ് അയാൾ രണ്ടെണ്ണം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എത്ര രൂപയാവോ അവിടെ നാല് രൂപയാവും രണ്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അയാൾക്ക് നാല് രൂപയാവും അയാളുടെ വരുമാനം വെച്ചിട്ട് അയാൾക്ക് എത്രത്തോളം മാക്സിമം വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം അയാൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ അത് ഈ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു രണ്ട് പ്രോഡക്റ്റിൽ നിന്ന് അയാൾ ചൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു പ്രോഡക്റ്റിൽ എന്താണ് പൂജ്യം ആറ് വരെ അല്ലേ അതായത് ഒരു പ്രോഡക്റ്റ് ഒട്ടും വാങ്ങിക്കാതിരുന്നാൽ ഗുഡ് ടു അയാൾക്ക് എത്ര വരെ വാങ്ങിക്കാം ആറെണ്ണം വാങ്ങിക്കാം കാരണം ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് അതായത് ഗുഡ് ടുവിൻ്റെ വില ഒന്നിൻ്റെ വില റ്റൂ ആണ് അങ്ങനെയെങ്കിലും അയാളെ മാക്സിമം വരുമാനത്തിനും ഗുഡ് ടു പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ഏറ്റവും ലാസ്റ്റ് മൂന്ന് പൂജ്യം എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് അത് ഗുഡ് വണ്ണ് മൂന്ന് എണ്ണം അയാൾ എടുക്കുകയാണെങ്കിൽ എന്താണ് അപ്പോൾ നാല് രൂപയാണ് ഒരു പ്രൊഡക്റ്റിന് അപ്പോൾ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ടാണ് ഇങ്ങനെ അയാൾക്ക് അയാളുടെ വരുമാനത്തിൽ നിന്ന് അയാൾക്ക് ചൂസ് ചെയ്യാം ഒന്നാലോ രണ്ടും പർച്ചേസ് ചെയ്യാം അയാളുടെ വരുമാനത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ അല്ലെങ്കിൽ ഒന്ന് മാത്രം പർച്ചേസ് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ ഗുഡ് ടു വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നാമത് ഗുഡ് വൺ മാത്രം പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്ത് അയാൾക്ക് പർച്ചേസ് ചെയ്യാം ഇങ്ങനെ കൺസ്യൂമർ ചൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റുകൾ എത്രയ്ക്കാണ് വേണ്ടത് ആ ഒരു സെറ്റാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഉള്ളൂ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു ഉപഭോക്താവിന് വാങ്ങുവാൻ കഴിയുന്ന ഒരു കൂട്ടം ഉപഭോഗ മണ്ഡലുകളെ ബജറ്റ് എന്ന് പറയുന്നു ഇപ്പോൾ കാര്യം പിടിക്കിട്ടില്ല ഇന്നതാണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് അവിടെ കൺസ്യൂമറിൻ്റെ ഇൻകം ട്വൻറ്റിയാണ് ജി വൺ എന്ന പ്രോഡക്റ്റ് അതായത് ഗുഡ് വൺ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അഞ്ചും ഗുഡ് ടു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നാലുമാണെന്ന് വിചാരിക്കുക ഗുഡ് വണ് അഞ്ചും ഗുഡ് ടു നാലുമാണ് അങ്ങനെയെങ്കിൽ അയാൾ അയാളുടെ ഇൻകത്തിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നത് എന്നാലും അയാൾ എന്താണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ ടു ഓർ ഗെസ് ദൻ എം എം എന്ന് പറയുന്നത് എന്താണ് മണിയാണ് അതായത് അയാളുടെ വരുമാനം അതായത് അയാളുടെ വരുമാനത്തിന് കുറവോ അല്ലെങ്കിൽ ഈക്വൽ ടൂ നിങ്ങൾക്ക് അവിടെ കാണാൻ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ റ്റൂ അല്ലെ ആ ഒരു ചിഹ്നം ശ്രദ്ധിച്ചറിയാം ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ അളവിലാണ് അയാൾ അവിടെ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ പ്രൈസ് അതായത് ഒന്നാമത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ആ പ്രോഡക്റ്റും അത് എത്ര യൂണിറ്റ് വാങ്ങിക്കുന്നു പ്ലസ് രണ്ടാമത്തെ യൂണിറ്റും ആ യൂ അതിൻ്റെ പ്രൈസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്തിനാ ഒന്നാലോ ഇൻകത്തിൽ നിന്ന് അത് കുറവായിരിക്കാം ഇൻകത്ത് ഇൻ അയാളുടെ ഇൻകത്ത് ഇൻകം ഒരു പന്ത്രണ്ട് രൂപയാണെങ്കിൽ ചിലപ്പോൾ അയാൾ പത്ത് രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടാവുള്ളൂ അല്ലെങ്കിൽ അയാൾ പന്ത്രണ്ട് രൂപയ്ക്കും പർച്ചേസ് ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നാണ് അവിടെ കാണുന്നത് അപ്പോൾ ഒന്നാലോ അയാളുടെ വരുമാനത്തിൽ നിന്ന് കുറവോ അല്ലെങ്കിൽ വരുമാനത്തിന് ഈക്വലോ ആയിട്ടാണ് ആ വ്യക്തി അവിടെ പർച്ചേസ് അതായത് ഒന്നുമില്ല അതായതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാമ്പഴം ആപ്പിൾ എന്ന് ആപ്പിളെന്നാണ് വിചാരിക്കുക മാമ്പഴം ഒരു കിലോ മാമ്പഴത്തിന് ഒരമ്പത് രൂപയാണ് അതുപോലെ തന്നെ ആപ്പിളിന് ഒരു അറുപത് രൂപയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ മാമ്പഴം രണ്ട് കിലോ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ അമ്പത് ഇൻറ്റു രണ്ട് അല്ലേ അപ്പോൾ എത്രയാണ് അമ്പത് ഇൻറ്റു രണ്ട് നൂറ് അതുപോലെ തന്നെ ആപ്പിളിൽ നമ്മൾ പറഞ്ഞു അറുപത് രൂപയാണെന്ന് അങ്ങനെയെങ്കിൽ അയാൾ ഇതും രണ്ട് കിലോ തന്നെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അപ്പോൾ എന്താണ് അറുപത് ഇൻറ്റു രണ്ട് വരുമ്പോൾ നൂറ്റി ഇരുപത് അപ്പോൾ നൂറ് പ്ലസ് നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപതാകും അപ്പോൾ അയാൾക്ക് വരുമാനം അയാളുടെ വരുമാനം മുന്നൂറ് രൂപയാണെന്നെങ്കിൽ അയാൾ എന്താണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അവിടെ പർച്ചേസ് ഉള്ളത് അപ്പോൾ ലെസ് ദാൻ അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ മുന്നൂറ് രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം അത്രയേ ഉള്ളൂ ആ ഒരു നമ്മുടെ ആ ഒരു കൺസ് ഒരു ഇതിൽ വെച്ച് മനസ്സിലാക്കിയെടുക്കുക ആ ഒരു പ്രോഡക്റ്റ് അതാണ് പ്രൈസ് ഇൻ ടു കമ്മോഡിറ്റി ആദ്യത്തെ കമ്മോഡിറ്റി പ്ലസ് പ്രൈസ് ഇൻ ടു അടുത്ത കമ്മോഡിറ്റി അതെന്താണ് ഈക്വൽ ഓർ ലെസ് ദാൻ അയാളുടെ ഇൻകത്തിന് അല്ലെ അയാളുടെ ആ ഒരു മണിക്ക് അയാളുടെ കയ്യിലുള്ള പൈസക്ക് ഈക്വലോ അല്ലെങ്കിൽ ലെസ് ദേനോ ആയിരിക്കും എന്നാണ് പറയുന്നത് അടുത്ത നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് ലൈൻ എന്നാൽ എന്തെന്നാണ് ബഡ്ജറ്റ് ലൈൻ ഒരു ഉപഭോക്താവിന് തൻ്റെ വരുമാനം പൂർണ്ണമായി ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ എല്ലാ ഉപഭോഗ ബണ്ടിലുകളെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യമാണ് അതാത് ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിൽ കാണിക്കുന്നതാണ് അല്ലേ ഒരു ഉപഭോക്താവിന് തൻ്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ എല്ലാ ഉപഭോഗ പണ്ടലുകളെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ ഒരു ഉപഭോക്താവ് പല രീതിയിൽ ആ സാധനങ്ങൾ വാങ്ങുന്ന രീതികൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അയാൾ വാങ്ങിക്കുന്ന ആ രീതിയെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണെന്ത് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് ഡോട്ട് ഇട്ടിട്ട് ഞാൻ മുകളിലേക്കും വര വരച്ചിട്ടുണ്ട് ഡോട്ട് ഇട്ടിട്ട് ബജറ്റ് ലൈൻ്റെ താഴേക്കും വര വരച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ഇവിടെ വേറെ ഒന്നുമില്ല ഒരു ഉപഭോക്താവിൻ്റെ ഇൻകം കൂടുകയാണെങ്കിൽ ഇൻകം കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു വരുമാനം കൂടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവും കൂട്ടും അപ്പോൾ എന്താണ് ബജറ്റ് ലൈൻ മുകളിലേക്ക് അപ്വാർഡ് ഷിഫ്റ്റ് ആണ് അല്ലേ അപ്വാഡാവും അല്ല നമ്മുടെ ഇൻകം കുറയുകയാണെങ്കിൽ എന്താ ഇതേപോലെ തന്നെ എന്ത് സംഭവിക്കും ബജറ്റ് ലൈൻ താഴേക്ക് ടൗൺ വാർഡ് ഷിഫ്റ്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്ര ഇവിടെ പറയുന്നുള്ളൂ അപ്പോൾ എന്താണ് അയാളുടെ ഇൻകം കൂടുമ്പോൾ അയാൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു അപ്പോഴാണ് ആ ഒരു ഡോട്ടിട്ട് ആ ബജറ്റിലതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു വര കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് അതിൻ്റെ താഴെയും നിങ്ങൾക്ക് ഇതേപോലെ ഡോട്ട് ഡോട്ടിട്ടിട്ട് കാണാം അയാളുടെ ഇൻകം കുറഞ്ഞപ്പോൾ അയാൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു രണ്ട് കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും അതാണ് അതിൽ പറയുന്നുള്ളൂ എന്നാലും നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ കമ്മോഡിറ്റിയുടെ പ്രൈസാണ് വർദ്ധിച്ച് മറ്റേത് നമ്മൾ ഇൻകം ആണ് കൺസ്യൂമറിൻ്റെ ഇൻകം വർദ്ധിച്ചപ്പോൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടി ഇൻകം കുറഞ്ഞപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു പക്ഷേ ഇവിടെ കമ്മോഡിറ്റി അയാൾ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ പ്രൈസാണ് ഇൻക്രീസ് ചെയ്തെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ ഇപ്പോൾ അയാൾ രണ്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതായിട്ടാണ് ഇതിലൊക്കെ പറയുന്നത് അതായത് എക്സ് വൺ എന്ന പ്രോഡക്റ്റും എക്സ് ടു എന്ന പ്രോഡക്റ്റും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഗ്രാഫിൽ എന്താണ് ഒ വൈ ലക്ഷത്തിൽ എക്സ് ടു പ്രോഡക്റ്റും ഒ എക്സ് ഏതാണ് എക്സ് വൺ ആണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എക്സ് വൺ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ട് ആ സാധനം വാങ്ങിക്കുന്നത് കുറയ്ക്കും ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ നമ്മളിപ്പോൾ ഒരു കിലോ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ എന്താണ് ആ സാധനത്തിൻ്റെ വില കൂടെയെങ്കിൽ നമ്മളത് അര കിലോ ആക്കി മാറ്റും അല്ലേ ആ ഒരു അപ്പോൾ എന്താ ഇവിടെ എക്സ് വൺ കമ്മോഡിറ്റി കുറയുന്നു എക്സ് ടു കമ്മോഡിറ്റി അതേ ലെവലിൽ തന്നെ നിൽക്കാം അല്ലെങ്കിൽ അതൊക്കെ കൺസ്യൂമറിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ എക്സ് ടു ലെവലിലുള്ള കമ്മ്യൂഡിറ്റി അങ്ങനെ തന്നെ നിന്നുകൊണ്ട് എക്സ് വൺ ആ ഒരു പ്രൈസ് കൂടിയ കമ്മ്യൂഡിറ്റി അയാൾ കുറച്ച് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കാരണം അയാൾക്ക് അയാളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് വേണം വാങ്ങിക്കാൻ അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ട് വ്യത്യസ്ത പ്രോഡക്റ്റുകളാണ് അയാൾ എക്സ് വണ്ണിൻ്റെ വില കൂടിയപ്പോൾ എന്താണ് അയാൾ അത് സാധനം വാങ്ങിക്കുന്നത് കുറച്ചു കാരണം ആദ്യം അയാൾ എത്ര പർച്ചേസ് ചെയ്തു നമുക്ക് ആ ഒരു രേഖ പോയിട്ടുള്ളത് കാണാം പക്ഷേ അയാളുടെ ഇൻക അതായത് ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടി എന്ത് സംഭവിച്ചു അയാൾ പർച്ചേസ് ചെയ്യുന്നത് കുറച്ചു അല്ലേ വിടെ പറയുന്ന കാര്യം എക്സ് ടു കമ്മോഡിറ്റിയുടെ പ്രൈസാണ് ഇൻക്രീസ് ചെയ്യുന്നത് അതായത് ഓവൈ അക്ഷത്തിലാണ് എക്സ് ടു കമ്മോഡിറ്റി നമ്മൾ ഏളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അതായത് എക്സ് ടു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ അവിടെ ആ ഒരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നേരത്തെ അയാൾ പർച്ചേസ് ചെയ്തിരുന്ന അത്രയും പർച്ചേസ് ചെയ്യുന്നുണ്ടോ ഇല്ല ആ ഡോട്ട് ഇട്ടവരെ ശ്രദ്ധിച്ചറിയാം മുന്നേ പർച്ചേസ് ചെയ്തതിനേക്കാളും കുറവാണ് അയാൾ എക്സ് ടു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തത് അപ്പം ഇത്രയാണ് അവിടെ പറയുന്നുള്ളൂ ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത് നോക്കാം ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഉദാസീനത വക്രം പിന്നെ നിസ്സംഗത വക്കറൊക്കെ എന്ന് പറഞ്ഞിരുന്നു വേരിയസ് കോമ്പിനേഷൻ ഓഫ് കമ്മോഡിറ്റീസ് ആർ അവൈലബിൾ ടു ദ കൺസ്യൂമർ എം ദം ഈ ആൻഡ് എവറി കോമ്പിനേഷൻ ഗീവം സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കുറേ ബണ്ടിലുകളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ ഏത് ബണ്ടിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതായത് രണ്ട് വ്യത്യസ്ത പ്രൊഡക്റ്റുകളുടെ ഏത് ബണ്ടിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കൺസ്യൂമറിന് അവിടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ലെവലാണ് ഇപ്പോൾ പല പല ബണ്ടിലുകൾ വെച്ചേക്കാന്ന് വിചാരിക്കുക ചിലപ്പോൾ രണ്ട് ഓറഞ്ച് മൂന്ന് ആപ്പിൾ ചിലപ്പോ ഒരു ഓറഞ്ച് മൂന്ന് ആപ്പിൾ ഇങ്ങനെയുള്ള രീതിയിൽ പല പല ബണ്ടിലുകൾ തിരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്ന് ഏത് പർച്ചേസ് ചെയ്യാനാണ് എന്നേയും കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നാണ് പറയുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണെന്നാണ് പറയുന്നത് ഏത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതായത് രണ്ട് കമ്മോഡിറ്റികളുടെ കാര്യത്തിൽ അയാൾ ആ ഒരു ബണ്ടിലുകൾ ചൂസ് ചെയ്യുന്നത് അത് ഏത് ചൂസ് ചെയ്യുകയാണെങ്കിലും അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷനാണ് അതായത് ഇ നോഡ് ടു പർച്ചേയ്സ് മോർ യൂണിറ്റ് ഓഫ് വൺ കമോഡിറ്റി കൺസ്യൂമർ സാക്രിഫൈസ് സം യൂണിറ്റ് ഓഫ് അതർ കമോഡിറ്റി എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ മലയാളം അർത്ഥം എന്താണ് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്നാണ് അതായത് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷൻ ഇവിടെ പറയുന്നത് എന്താണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ മറ്റേ പ്രോഡക്റ്റിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുന്നുണ്ട് അല്ലേ ഈ കോമ്പിനേഷനിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും അയാൾക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അയാൾ മറ്റേത് കുറച്ച് കുറയ്ക്കുന്നു അപ്പോൾ ഒന്നിനു പകരം ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റേത് കുറച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ത്യജിക്കുന്ന സാധനത്തിൻ്റെ അളവും നേടുന്ന സാധനത്തിൻ്റെ അളവും തമ്മിലുള്ള അനുപാതത്തിൻ്റെ കേവല മൂല്യമാണ് പ്രതിസ്ഥാപന നിരക്ക് അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാൾ മറ്റേ പ്രോഡക്റ്റിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കും അപ്പോൾ ഇവിടെ എന്താണ് ത്യജിക്കുന്ന സാധനത്തിൻ്റെ അളവും നേടുന്ന സാധനത്തിൻ്റെ അളവും തമ്മിലുള്ള അനുപാതത്തിൻ്റെ കേവല മൂല്യമാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ പ്രതിസ്ഥാപന നിരക്ക് അല്ലെങ്കിൽ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ ഈ ഇൻഡിഫറൻസ് കർവ് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഇതിലത്തെ ഇൻഡിഫറൻസ് കർവ് എന്തെന്ന് പറയുന്നത് ചെരിഞ്ഞിട്ടാണ് ഇൻഡിഫറൻസ് കർവ് എപ്പോഴും ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞാണ് കാണപ്പെടുന്നത് അപ്പോൾ അതായത് അയാൾ ഒരു പ്രോഡക്റ്റ് കൂട്ടിയും കുറച്ചും വാങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ കുറഞ്ഞ് ഇടത്തോട്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞാണ് എപ്പോഴും ഇൻഡിഫറൻസ് കർവ് അതായത് പിന്നെ നമ്മൾ പറഞ്ഞു എന്താന്ന് മൂല്യത്തിനോട് ഉമ്മധ്യമാണെന്ന് പറഞ്ഞു കോൺവെക്സ് ടു ദ ഒറിജിനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ നമുക്ക് ഈ ഇൻഡിഫറൻസ് കറിവിൻ്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മളൊരു തിയറി വൈസ് അല്ല നമ്മൾ പരീക്ഷ എഴുതുന്നത് ഒബ്ജക്റ്റീവാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കിർവിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് അതിൻ്റെ ഉമ്മധ്യമായിട്ടാണ് അത് നിൽക്കുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ അതായത് കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ മൂലത്തിന് ഉമ്മദ്യമായിട്ടാണ് ഇൻഡിഫറൻസ് കർവ് ഈ നിസ്സംഗതാവക്രം നിൽക്കുന്നതെന്ന് പറഞ്ഞു പിന്നെന്താണ് ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്റ്റ് അതായത് രണ്ട് ഇൻ ഇൻഡിഫറൻസ് കർവ് കൂടി ഒരിക്കലും ഇങ്ങനെ കൂട്ടി യോജിക്കുന്നില്ല ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് ഒന്ന് വരച്ച് പിന്നെ അതിൻ്റെ മുകളിലോട്ട് മുകളിലോട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല അതായത് ഇങ്ങനെ നമുക്കത് ആ ഒരു ഗ്രാഫിൽ ഞാനവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഇൻ ഡിഫറൻസ് കർ നെവർ ഇൻ്റർസെക്റ്റ് എങ്ങനെയാണ് പക്ഷേ അതിന് മൂന്നാമത്തെ വരിയിൽ നോക്കൂ അതിൽ ഇങ്ങനെ മേലേക്ക് മേലേക്ക് പോയിരിക്കുകയാണ് അതിൽ നിന്ന് പറയുന്നത് എന്താണ് ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആ മുകളിലേക്ക് പോകും തോറും എന്താണ് കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് അയാളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അയാൾ കൂടുതൽ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഇൻഡിഫറൻസ് കർവ് മേലോട്ട് മേലോട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ അയാളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് അയാൾ വ്യത്യസ്തമായ രണ്ട് കമ്മോഡിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അത് പല അളവുകളിൽ അയാൾ വാങ്ങിക്കുന്നുണ്ട് കുറച്ചും കൂട്ടിയും വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഈ ഇൻഡിഫറൻസ് ക്രവിൻ്റെ ഓരോ എവിടെ ആ ഒരു ഇത് എത്ര പർച്ചേസ് ചെയ്യണമെങ്കിലും അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്രയാണ് സെയിം ലെവലോ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് ഇപ്പോൾ ഒന്ന് കൂട്ടി മറ്റേത് കുറച്ചും വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോഡക്റ്റ് കൂട്ടിയും ആദ്യത്തെ പ്രോഡക്റ്റ് കുറച്ചും വാങ്ങിക്കുമ്പോഴും അയാൾക്ക് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ലെവലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡിഫറൻസ് ക്രവിൻ്റെ പ്രോപ്പർട്ടീസ് അടുത്തത് ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്നാണ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കെർവ് ഈസ് കോൾഡ് ഇൻഡിഫറൻസ് മാപ്പ് അതായത് ഇൻഡിഫറൻസ് കെർവുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒരു കൂട്ടം ഇൻഡിഫറൻസ് കെർവുകളുടെ ആ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് അടുത്തു പറയുന്നത് കൺസ്യൂമർ എക്ലിബ്രിയാണ് അതായത് കൺസ്യൂമർ ഉപഭോക്താവിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ അയാൾ അയാളുടെ ലിമിറ്റഡ് ഇൻകത്തിൽ നിന്ന് മാക്സിമം പർച്ചേസ് അല്ലെങ്കിൽ അയാൾക്ക് ആ മാക്സിമം പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ലിമിറ്റഡ് ഇൻകത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷനെയാണ് കൺസ്യൂമർ ഇക്ലിബ്രിയം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥാക്കുന്നത് അവിടെ ആ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നമുക്കവിടെ ഒരു ബഡ്ജറ്റ് ലൈൻ പോലെ അത് അയാളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് അയാൾ പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പം അത് മൂന്ന് ഇൻഡിഫറൻസ് കർവുകൾ അവിടെ കാണാൻ ഉണ്ട് അതിന് മിഡിലില് അയാളുടെ വരുമാനത്തിനനുസരിച്ച് അയാൾ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് അതിൽ നിന്ന് ഒരു ഇക്ലിബ്രിയം പോയിൻ്റ് അവിടെ കാണുവാനായിട്ട് സാധിക്കും അയാളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് ലഭിക്കുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ ഇക്ലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ നോക്കും വരുമാനം കുറയുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും ഇൻഡിഫറൻസ് കർവ് ഡൗൺ അല്ലേ ആ താഴെ ഒരു ഇൻഡിഫറൻസ് കർവ് കാണാം പിന്നെ വരുമാനം കൂടുകയാണെങ്കിൽ അയാൾക്ക് അതിൽ കൂടുതൽ അയാൾ പർച്ചേസ് ചെയ്യും അപ്പോൾ എന്താണ് ഇങ്ങനെ അയാളുടെ നിലവിലുള്ള വരുമാനത്തിൽ നിന്ന് അയാൾ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് ലഭിക്കുന്നു അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ അതനുസരിച്ച് അയാൾ പർച്ചേസ് ചെയ്യുന്നു അയാളുടെ ലിമിറ്റഡ് ഇൻകത്തിൽ നിന്ന് അയാൾ മാക്സിമം ലെവൽ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് അയാൾ ശ്രമിക്കുന്നു ഇതാണ് കൺസ്യൂമർ ിബറിയാന്ന് പറയുന്നത് ഇത്രയും ആണ് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കാർഡൻ യൂട്ടിലിറ്റി അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക പിന്നെ ഓർഡിനൽ യൂട്ടിലിറ്റിയിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത് ഈ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് പറയുന്നത് അതായത് അയാളുടെ രണ്ട് പ്രോഡക്റ്റുകൾ അതിൻ്റെ ബണ്ടിലുകൾ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഏത് അളവിൽ വാങ്ങിക്കുമ്പോഴും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ലെവലാണെന്നാണ് ഇൻഡിഫറൻസ് കർവിൽ പറയുന്നത് പിന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞ എന്താണ് കോൺവെക്സ് ടു ദ ഒറിജിനാണ് അതായത് അതിൻ്റെ അമൂലത്തിനോട് ഉമ്മധ്യമാണെന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല അതായത് അതിങ്ങനെ കൂട്ടിമുട്ടില്ല എന്താണ് വരുമാനം കൂടുമ്പോൾ അയാൾ അത് കൂടുതൽ പർച്ചേസ് ചെയ്യും വരുമാനം കുറയുകയാണെങ്കിൽ കുറച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മേലേക്ക് അങ്ങനെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഇന്റർസെക്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു പിന്നെന്താണ് ഓരോ ഇൻഡിഫറൻസ് കർവും അങ്ങനെ മേലേക്ക് മേലേക്ക് വരച്ചിരിക്കുന്നത് കാണാൻ എന്താണ് എത്രയും മേപ്പിട്ട് പോകുന്നതോറും അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് കൂടുതലാണ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കറും ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എത്ര അയാൾക്ക് ആ ഓരോ ഇൻഡിഫറൻസ് കറും മുകളിലേക്ക് പോകുമ്പോ തോറും കാണിക്കുന്നതെന്നാണ് അയാളുടെ മാക്സിമം ലെവൽ ഓഫ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ബഡ്ജറ്റ് സെറ്റ് എന്താ ബഡ്ജറ്റ് ലൈൻ എന്താ എന്താണ് ഇൻഡിഫറൻസ് കർവ് കാർഡനൽ യൂട്ടിലിറ്റി എന്താ ഓർഡിനൽ യൂട്ടിലിറ്റി എന്താ പിന്നെ അത് സംഭാവന ചെയ്ത് കാർഡനൽ യൂട്ടിലിറ്റി ആരുടെയാണ് ആൽഫ്രഡ് മാർഷലിൻ്റെയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി ആരുടെയാണ് നമ്മൾ പറഞ്ഞു ഹിക്സ് ആൻഡ് എന്ന് പറഞ്ഞു പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ റിവീൽഡ് പ്രിഫറൻസ് തീറി പറഞ്ഞു ആരുടെയാണ് പോളെ സാമുവെൽസിൻ്റെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വിശദീകരിക്കാൻ നമുക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള ഭാഗത്ത് പഠിക്കാനില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പാരി പറയാനുള്ളത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്